ഇനി നമുക്ക് മലയാളം പഠിക്കാം. മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വ്യഞ്ജനാക്ഷരത്തിലത്തെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ക. ക എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ക ഓവൽ പോലെ വരച്ച് താഴോട്ടെടുത്ത് മുകളിൽ. താഴോട്ടെടുത്ത് മുകളിൽ. ഇതാണ് ക. ഇനി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ക എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ആയുടെ ചിഹ്നം വെച്ച് എങ്ങനെയാണ് നമ്മൾ ക എഴുതുക? ക. ഈയുടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുക? കി. ഈയുടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കി. ഊന്റെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കു. ഊടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കൂന്റെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കൃ. ഏടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കെ. ഏടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കെ. ഐയുടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കൈ. ഓടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? ഓടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കോ. ഔവിന്റെ ചിഹ്നം ഉപയോഗിച്ച് എങ്ങനെ എഴുതും? കൗ. അമ്മിന്റെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും? കം. ഇങ്ങനെയാണ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതുക. ക. ക. കി. കി. കു. കു. കൃ. കെ. കെ. കൈ. കോ. കോ. കൗ. കം. മനസ്സിലായോ മക്കൾക്ക്? ഇനി നമുക്ക് ഒരക്ഷരം കൂടി എഴുതാൻ പഠിക്കാം. ക കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരം ഏതാണ്? ഖ. ഇങ്ങനെ ഒരു പൂജ്യമിട്ട് മുകളിലേട്ടെടുത്ത് ഖ. ഒരു പൂജ്യമിട്ട് മുകളിലേട്ടെടുത്ത് ഖ. എല്ലാവർക്കും മനസ്സിലായില്ലേ?